ഉൽപ്പന്നം ചിലവാക്കാൻ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന കമ്പനികൾക്കെതിരെ നടപടി ഇനി ഉൽപ്പന്നത്തെ കുറിച്ച് ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ പണി കിട്ടും പരസ്യങ്ങളിലൂടെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയാനുള്ള കർശന നീക്കമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അതായത് സി സി പി എടുക്കാൻ പോകുന്നത് കോവിഡ് രോഗബാധയുടെ സാഹചര്യത്തെ ചൂഷണം ചെയ്തുമെല്ലാം പല ഉൽപ്പന്നങ്ങളും വിൽക്കുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പുതിയ നടപടി ടൂത്ത് പേസ്റ്റ് വഴി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് ശതമാനം കീടാണു നശിപ്പിക്കുമെന്നും മെഡിക്കൽ വിദഗ്ധർ അംഗീകരിച്ച പെയിന്റ് ആണെന്നുമെല്ലാം അഭിപ്രായപ്പെട്ട ഉപയോക്താക്കളെ പറ്റിക്കാൻ നടക്കുന്ന കമ്പനികൾ ഇനി ശ്രദ്ധിക്കണം ഇത്തരം രീതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ രണ്ടു വർഷം തടവോ പത്ത് ലക്ഷം രൂപ പിഴയോ ഈടാക്കാൻ സി സി പി എ തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തെ പരസ്യദാതാക്കളുടെ തന്നെ സംഘടനയായ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ അതായത് ഫലപ്രദമായ നടപടിയൊന്നും എടുക്കാതിരുന്നതാണ് സി സി പി എ കടുത്ത നടപടിയിലേക്ക് പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ചതാണ് സി സി പി എ ഉപഭോക്താക്കൾക്ക് നേരിടുന്ന നീതി നിഷേധങ്ങൾ പരിഹരിക്കാനാണ് ഈ സംഘടന രൂപീകൃതമായത് ജൂലൈയിലാണ് അതോറിറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഇത്തരം രീതികളെ നീതിരഹിതമായി കണ്ട ഇത്തരം കമ്പനികൾക്കെതിരെ രണ്ടു വർഷം തടവോ പത്ത് ലക്ഷം രൂപ പിഴയോ ഈടാക്കാൻ സി സി പി എ തീരുമാനിച്ചിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങളോ അനുബന്ധ ഉൽപ്പന്നങ്ങളോ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം കീടാണുക്കളെ നശിപ്പിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ വർദ്ധിച്ചതായി അതോറിറ്റി വിലയിരുത്തിയിട്ടുണ്ട് മുതൽ ജൂലൈ വരെ സാനിറ്റൈസറുകളുടെ പരസ്യം നൂറ് വസ്തുക്കളുടെയും ശുചീകരണ വസ്തുക്കളുടെയും പരസ്യം ഇരുപത് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരം വിഭാഗങ്ങളെല്ലാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായാണ് പരസ്യം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ പരസ്യരംഗത്ത് ഒരു പുതിയ നിയമം നടപ്പിലായിട്ടുണ്ട് ഈ നിയമം ബിസിനസ്സുകാരും പരസ്യ കമ്പനികളും പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന സെലിബ്രിറ്റികളും അറിയാതെ പോയാൽ അത് ഗുരുതരമായ വിപത്തുകൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബിസിനസ് മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന ആയിരിക്കുന്നത് പരസ്യമേഖലയുടെ രീതികളെ തന്നെ ഈ നിയമം കീഴ്മേൽ മറിച്ചിരിക്കുകയാണ് ഉൽപ്പന്നമോ സേവനമോ എന്തുമാകട്ടെ അത് ഉപഭോക്താക്കൾ വാങ്ങിയാൽ മാത്രമേ ബിസിനസ്സുകൾ നിലനിൽപ്പുള്ളൂ വിപണിയിലാണെങ്കിൽ ഒരേ ഗണത്തിൽപ്പെട്ട ഒട്ടനവധി ബ്രാൻഡുകളിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യവുമാണ് അപ്പോൾ വിപണിയിൽ വേറിട്ട് നിൽക്കാൻ ആകർഷകമായ പരസ്യങ്ങൾ ആവശ്യം തന്നെയാണ് എന്നാൽ ഇത്തരം പരസ്യങ്ങൾ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെങ്കിൽ ഇനി അതുപതി വലിയ പിഴയും ജയിൽ ശിക്ഷയും ലഭ്യമാകാൻ പരസ്യങ്ങളിലെ അവകാശവാദങ്ങളോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത കുറ്റക്കാരായ നിർമ്മാതാക്കളും സേവനദാതാക്കളും രണ്ടു വർഷം വരെ ജയിൽ ശിക്ഷയും പത്തു ലക്ഷം രൂപ വരെ പിഴയും ലഭിച്ചേക്കാം അതുപോലെ തന്നെ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സെലിബ്രിറ്റികൾക്കും പത്തു ലക്ഷം രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാം തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടാൽ പിഴ അൻപത് ലക്ഷം രൂപ വരെ ഉയർത്താനും ജയിൽ ശിക്ഷാ കാലാവധി അഞ്ചു വർഷം വരെ നീട്ടാനും പുതിയ അതോറിറ്റിക്ക് അധികാരമുണ്ട് അതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന സെലിബ്രിറ്റികളെ പരസ്യങ്ങളിൽ നിന്ന് ഒരു വർഷം വരെയും തുടരെ വീഴ്ചകൾ വരുത്തിയാൽ മൂന്ന് വർഷം വരെയും വിലക്ക് ഏർപ്പെടുത്താനും വിലക്ക് ഏർപ്പെടുത്താനും അതോറിറ്റിക്ക് അധികാരമുണ്ട് ന്യൂസ്